Dear students, branch accounts in the material class like you would welcome. Either branch accounts of my Bandapata, Avasana class on a Pinna number of Padikan bona the abridged incorporation method. Panamakaram independent branches, other than head office for my incorporation general entry side the conda. Namada Padisha or method on the Varinda, Itranalam follow J the method, detailed incorporation method on a other abridged incorporation method would be under. Question is specific either method on a polo g and other. In the para in the langula, Ningle, polo g and other, Namaliduvercheda, our method than Yana either detailed incorporation method on a. Then a question is specific at Parayana, Ningleka, our problem she and the abridged incorporation method and search on the Parayanagra, Namaka, our regional good chairman, the Aradiriginum. Pendana, abridged incorporation method and Nogam, a pathway than a paraya, Namala detailed incorporation method about a compare embler. അതിലുള്ള കുറച്ച് ജേണൽ എൻട്രീസൊക്കെ ഇതിൽ ഒഴിവാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ആണെന്ന് നമുക്ക് പറയാം അല്പം കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് ആണ് നമുക്ക് ആദ്യം പഠിച്ച ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് അറിയാമെന്നുണ്ടെങ്കിൽ അതിലെ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ഇത് അബ്രിഡ്ജഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് ആയി എത്രമാത്രം സിമ്പിൾ ആണ് നമുക്ക് നോക്കാം അണ്ടർ ദീസ് മെത്തേഡ് ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്ഫറിംഗ് നോമിനൽ അക്കൗണ്ട്സ് ഇൻ ട്രയൽ ബാലൻസ് ഇപ്പോൾ ട്രയൽ ബാലൻസിലെ വിവരങ്ങൾ വെച്ചുകൊണ്ട് അതായത് നോമിനൽ അക്കൗണ്ട്സിനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒക്കെ എഴുതുന്ന ഐറ്റംസാണ് എക്സ്പെൻസസും ഇൻകം ഒക്കെയാണ് നോമിനൽ അക്കൗണ്ട്സ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആസ് എ മെമ്മോറാണ്ടം അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് ആസ് പെർ ദി ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ഹെഡ് ഓഫീസ് അക്കൗണ്ട് അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് ഒരു മെമ്മോറാണ്ടം അക്കൗണ്ട് പോലെയാണ് അതായത് നമുക്ക് എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് നെറ്റ് ലോസ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ബ്രാഞ്ച് അത് തയ്യാറാക്കുന്നത് അതിൻ്റെ ആ ഒരു ബാലൻസ് മാത്രമാണ് ഹെഡ് ഓഫീസിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മെമ്മോറാണ്ടം അക്കൗണ്ട് എന്ന് പറയുക മെമ്മോറാണ്ടം അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല പകരം നമുക്കതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കണം നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണെന്ന് കണ്ടുപിടിക്കണം പിന്നീട് അത് നമുക്ക് ഹെഡ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ട് ആയതുകൊണ്ടാണ് അതിന് മെമ്മോറാണ്ടം അക്കൗണ്ട് എന്ന് പറയുക അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കണം കാരണം അതിൻ്റെ ബാലൻസ് ഹെഡ് ഓഫീസിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ തയ്യാറാക്കുമ്പോൾ അത് മെമ്മോറാണ്ടം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് ഹെഡിങ് കൊടുത്താലും മതി ഫോർ റിമൈനിങ് റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് ഇപ്പോൾ റിയൽ ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് അത് നമുക്കറിയാം അസറ്റ്സും ലൈബിലിറ്റീസ് ഒക്കെയാണ് അതെല്ലാം നമ്മൾ സാധാരണ കഴിഞ്ഞ മെത്തേഡ് ചെയ്യുന്ന പോലെ തന്നെ ബ്രാഞ്ചിലെ അസറ്റ്സും ബ്രാഞ്ച് ലൈബിലിറ്റീസും എല്ലാം നമ്മൾ സെയിം എൻട്രി തന്നെ പാസ്സാക്കിയുണ്ട് അതായത് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്തത് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത അതേ ജേണൽ എൻട്രി തന്നെ നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇവിടെയുള്ള എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതിൻ്റെ ഡെബിറ്റ് സൈഡിലെയും ക്രെഡിറ്റ് സൈഡിലെ ഐറ്റംസ് നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി നമുക്കിവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഈ ഒരു അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ നമുക്ക് വരുന്ന ജേണൽ എൻട്രീസ് ഇത്രയേ ഉള്ളൂ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു അതിനുശേഷം പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റൻഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ജേണൽ എൻട്രി എഴുതുന്നു ഇത് തന്നെയായിരുന്നു നമ്മൾ ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്തത് അല്ലേ ഇൻ കേസ് ഓഫ് ലോസ് ലോസ് ആണെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതുന്നു ഇനി ഫോർ ബ്രാഞ്ച് അസറ്റ്സ് നമ്മൾ സാധാരണ പോലെ സെയിം എൻട്രി അല്ലേ ഡീറ്റെയിൽ ഇൻകോർപ്പറേഷൻ മെത്തേഡ് ചെയ്ത പോലെ തന്നെ ബ്രാഞ്ച് അസറ്റ്സ് എല്ലാം നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ അതിനുള്ള ജേണൽ എൻട്രി ഇനി ബ്രാഞ്ച് ലൈബിലിറ്റീസ് നമ്മൾ അത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ബ്രാഞ്ച് അക്കൗണ്ട് ആയിട്ട് ബ്രാഞ്ച് ലൈബിലിറ്റീസ് അത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം പ്രോഫിറ്റ് ചെയ്താൽ പോരാ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം അങ്ങനെ തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽ ഇൻകോർപ്പറേഷൻ മെത്തേഡിലും ചെയ്തത് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം അബ്രിഡ്ജഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ് ഗീവ് ഇൻകോർപ്പറേഷൻ എൻട്രീസ് ആൻഡ് പ്രിപ്പയർ ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ ഇല്ലസ്ട്രേഷൻ 30 നമുക്ക് ഇല്ലസ്ട്രേഷൻ 30 തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അബ്രിഡ്ജഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കണം മെമ്മോറാണ്ടം ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഹെഡിംഗ് കൊടുത്താലും നല്ലതാണ് അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ ചെയ്തിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ ഫോളോവിങ് ഇസ് ദി ട്രയൽ ബാലൻസ് ഓഫ് ഡൽഹി ബ്രാഞ്ച് അല്ലേ അപ്പോൾ അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് ക്ലാസ് കാണാത്തിട്ടുണ്ടെങ്കിൽ കാണുക അപ്പോൾ അതിൽ നമ്മൾ ഫോളോ ചെയ്തത് ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി അതിനുശേഷം അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അയച്ചു ഓക്കെ അതിനുശേഷം നമ്മൾ ജേണൽ എൻട്രീസ് എഴുതി അല്ലേ അപ്പോൾ ജേണൽ എൻട്രീസ് എഴുതിയപ്പോൾ നമ്മൾ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡുള്ള ഐറ്റംസ് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡുള്ള ഐറ്റംസ് നമ്മൾ
ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. അപ്പോൾ ഇത്രയും ജേണൽ എൻട്രീസ് നമുക്ക് അബ്രിഡ്ജഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് അനുസരിച്ച് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എവിടെ അബ്രിഡ്ജഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ പോലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അല്ലേ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ മുതൽ നമ്മൾ എഴുതി തുടങ്ങിയാൽ മതി. അതിനുശേഷം നമുക്ക് ബ്രാഞ്ചിൻ്റെ അസറ്റ്സ് എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് ലൈബിലിറ്റീസ് നമ്മൾ ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അത്രയും ജേണൽ എൻട്രീസ് നമുക്ക് എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ജേണൽ എൻട്രീസ് ആണ് പ്രധാനമായിട്ടും ഇവിടെ വരിക. അപ്പോൾ ഏതാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്? ആദ്യം പറഞ്ഞതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിലെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെയും ഡെബിറ്റും ക്രെഡിറ്റും സൈഡിലെ ഐറ്റംസ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ജേണൽ എൻട്രീസ് നമുക്ക് അബ്രിഡ്ജഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് അനുസരിച്ച് ഒഴിവാക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ജേണൽ എൻട്രീസ് എഴുതുമ്പോൾ നോക്കുക, അവിടെ തുടങ്ങിയിരിക്കുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഡൽഹി ബ്രാഞ്ച്, ആ ഒരു പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രിയിലാണ് നമ്മൾ ആരംഭിക്കുന്നത് അല്ലേ. അതിനുശേഷം നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ അസറ്റും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് അല്ലേ. നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് ഇതേ സെയിം ജേണൽ എൻട്രി തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഇതും നമ്മൾ ഇവിടെ എഴുതേണ്ടതാണ്, ലൈബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. അതിനുശേഷം നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് തയ്യാറാക്കുന്നു. ബ്രാഞ്ച് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ 54,000 അവിടെ ഇതുപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് എഴുതണം അല്ലേ. അതുപോലെ തയ്യാറാക്കണം, നോക്കുക ഇവിടെ ബാലൻസ് ബി ഡി 54,000 എഴുതുക. അതിനുശേഷം നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 15,000 അല്ലേ, അത് നമ്മൾ ഇവിടെ എഴുതി കാണിച്ചിരിക്കണം. അതിനുശേഷം ലൈബിലിറ്റി, രണ്ട് ലൈബിലിറ്റിയും ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഡെബിറ്റ് ചെയ്യുക. അതിനുശേഷം ഓരോ അസറ്റും നമ്മൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യുക അല്ലേ. അതിനുശേഷം ടോട്ടൽ ചെയ്യുക 80,000 രൂപ അല്ലേ. 80,000 രൂപ അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ടോട്ടലിനേക്കാളും കുറഞ്ഞ ടോട്ടൽ തന്നെ ആയിരിക്കും. കുറേ ഐറ്റംസ് ഇവിടെ എഴുതിയിട്ടില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്കിവിടെ ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഒരു ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും എബ്രിഡ്ജഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലെയും ക്രെഡിറ്റ് സൈഡിലെയും ഐറ്റംസ് അല്ലേ, അത് എഴുതുന്ന ജേണൽ എൻട്രീസ്, ഇത്രയും ജേണൽ എൻട്രീസ് നമുക്ക് പുതിയ ഈ ഒരു അബ്രിഡ്ജഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് അനുസരിച്ച് നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലേ. ബാക്കിയുള്ള ആ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പം മുതലുള്ള ജേണൽ എൻട്രീസ് നമുക്ക് മതി. അതിനുശേഷം അസറ്റ്സും ലൈബിലിറ്റീസും ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ കൂടി എഴുതുക അല്ലേ. അപ്പം അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുമല്ലോ. ക്ലാസ് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ചാപ്റ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, നമുക്ക് കാണാം. താങ്ക് യു.